ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുഡ് ഗെയിമർ ആപ്പ്. മറ്റ് ഫാന്റസി ആപ്പുകൾ പോലെയല്ല ഗുഡ് ഗെയിമർ. ഗുഡ് ഗെയിമറിൽ നിങ്ങൾക്ക് വെറും 1 രൂപ മുടക്കി 100,000 രൂപയുടെ കോൺടെസ്റ്റിൽ വരെ പങ്കെടുക്കാം. വളരെ ചെറിയ എൻട്രി ഫീസിൽ ഇത്രയും തുക നേടാൻ സാധിക്കുന്ന കോൺടെസ്റ്റ്, അത് തന്നെയാണ് ഗുഡ് ഗെയിമറിന്റെ പ്രത്യേകത. ഒപ്പം ആദ്യ ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസും നേടാം. എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് win1 lakh എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ ഡിപ്പോസിറ്റിൽ 5% എക്സ്ട്രാ ക്യാഷ് ബോണസും നേടാൻ സാധിക്കുന്നതാണ്. ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു IPL ആയിരിക്കും ഇത്. IPLലെ മറ്റ് ടീമുകളിലെ ആരാധകരെ പോലെയല്ല ചെന്നൈ ആരാധകർ. മറ്റ് ടീമുകളിലെ ആരാധകർ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങളൊന്നും ഇതുവരെ ചെന്നൈ ആരാധകർ അനുഭവിച്ചിട്ടില്ല. ഈ സീസൺ ഒഴികെ കളിച്ച എല്ലാ സീസണിലും പ്ലേ ഓഫ് കളിച്ചു. ഒരു സീസൺ ഒഴികെ ഒട്ടുമിക്ക സീസണുകളിലും ആധികാരികമായി തന്നെയായിരുന്നു CSKയുടെ പ്ലേ ഓഫ് പ്രവേശനം. മറ്റ് ടീമുകളിലെ ആരാധകർ കുറേ സീസണുകളിലെങ്കിലും പാതി മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കാൽക്കുലേറ്റർ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ടെൻഷനിൽ മറ്റ് ടീമുകളിലെയും മത്സരങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. കാരണം മറ്റ് മത്സരങ്ങളുടെ റിസൾട്ടും തങ്ങളുടെ പ്ലേ ഓഫ് പ്രവേശനത്തിന് അനിവാര്യമാകുമ്പോൾ. ബാംഗ്ലൂർ ആരാധകർ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈ ആരാധകർ ഇതുവരെ അതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഈ സീസണിൽ ആദ്യമായി സ്വന്തം ടീം അവസാന ലീഗ് മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു പോകുന്നതിന് ചെന്നൈ ആരാധകർ സാക്ഷിയായി. എങ്കിലും തുടർ വിജയങ്ങളിലൂടെ ആരാധകർക്ക് ആശ്വാസമാകാൻ ചെന്നൈക്ക് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്ലേ ഓഫ് സാധ്യത ഇല്ലെന്നേയുള്ളൂ. ഈ സീസണിൽ പ്ലേ ഓഫിൽ ആരൊക്കെ കളിക്കണമെന്നുള്ളത് ഒരുപക്ഷെ CSK തന്നെ തീരുമാനിക്കും, കുറഞ്ഞ പക്ഷം 2 പൊസിഷനുകളിൽ എങ്കിലും. നമുക്കറിയാം, IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ സീസണായി മാറുകയാണ് IPL 2020. 49 മത്സരങ്ങൾ പൂർത്തിയായിട്ടും ഇപ്പോഴും 7 ടീമിനും പ്ലേ ഓഫ് സാധ്യത. ഇതിൽ മുംബൈ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനി ചെന്നൈയിലേക്ക്. പഞ്ചാബ്, രാജസ്ഥാൻ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഇനി ഈ 4 ടീമുകളിലെയും പ്ലേ ഓഫ് സാധ്യത ചെന്നൈയുടെ വിജയ പരാജയങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇന്നലത്തെ ചെന്നൈ കൊൽക്കത്ത മത്സരം മറ്റ് ടീമുകൾ എല്ലാം ആഗ്രഹിച്ചത് ചെന്നൈയുടെ വിജയം തന്നെയായിരുന്നു. കൊൽക്കത്ത ഇപ്പോൾ 12 പോയിന്റ്, പഞ്ചാബിനും 12 പോയിന്റ്. കൊൽക്കത്ത വിജയിച്ചിരുന്നെങ്കിൽ കൊൽക്കത്ത മുമ്പിൽ വന്നേനെ. അടുത്ത 2 മത്സരങ്ങളും പഞ്ചാബിന് ജയിക്കേണ്ടത് അനിവാര്യമായേനെ. ഇതിപ്പോൾ 1 മത്സരം തോറ്റാലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ പഞ്ചാബിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം ചെന്നൈയുടെ അവസാന മത്സരം പഞ്ചാബിനെതിരെ. ഈ മത്സരത്തിൽ ചെന്നൈ ആയിരിക്കും രാജസ്ഥാൻ, ഹൈദരാബാദ്, കൊൽക്കത്ത ആരാധകർ സപ്പോർട്ട് ചെയ്യുക. കാരണം അടുത്ത 2 മത്സരങ്ങൾ ജയിച്ചാലും ഹൈദരാബാദിനും രാജസ്ഥാനും 14 പോയിന്റ്. രാജസ്ഥാനെ ഇന്ന് പഞ്ചാബ് തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ശേഷം അടുത്ത മത്സരത്തിൽ ചെന്നൈ കൂടി പഞ്ചാബിനെ തോൽപ്പിച്ചാൽ പഞ്ചാബ് പുറത്താകും. രാജസ്ഥാൻ, ഹൈദരാബാദ്, കൊൽക്കത്ത ടീമുകൾക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും. ശേഷിക്കുന്ന മത്സരങ്ങൾ എല്ലാം ജയിച്ചാലും ഈ ടീമുകൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന പോയിന്റ് 14. പഞ്ചാബ് അടുത്ത മത്സരത്തിൽ ഒരെണ്ണമെങ്കിലും ജയിച്ചാൽ 14 പോയിന്റ്. മികച്ച നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ പഞ്ചാബ് ക്വാളിഫൈ ചെയ്യും. ഈ ടീമുകളിൽ ഹൈദരാബാദിന് മാത്രമേ പഞ്ചാബിനേക്കാൾ നെറ്റ് റൺ റേറ്റ് ഉള്ളൂ. എന്താണെങ്കിലും ഞായറാഴ്ച നടക്കുന്ന ചെന്നൈ പഞ്ചാബ് പോരാട്ടം തീപാറും. അതുമാത്രമല്ല, ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് മത്സരവും. ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ്. രാജസ്ഥാനാണ് ജയിക്കുന്നതെങ്കിൽ സ്വപ്ന തുല്യമായ അവസാനമായിരിക്കും ഈ ടൂർണമെന്റിന് ലഭിക്കുക. രാജസ്ഥാൻ ജയിച്ചാൽ 7 ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത ഇനിയും തുടരും. കൊൽക്കത്ത വേഴ്സസ് രാജസ്ഥാൻ, ചെന്നൈ വേഴ്സസ് പഞ്ചാബ് തുടങ്ങി എല്ലാ മത്സരങ്ങളും കൂടുതൽ ആവേശകരമാകും. ഡൽഹിയുടെയും ബാംഗ്ലൂരിന്റെയും അവസ്ഥയും പരിതാപകരമായേക്കും. തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ ഇരു ടീമുകളിൽ ഒന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട്. മികച്ച ആധിപത്യം ഉണ്ടായിരുന്നെങ്കിലും തുടർ പരാജയങ്ങളാണ് ഇതിന് കാരണം. ഉറപ്പിച്ച് പറയുന്നു, ഇതുവരെ നോക്കുകയാണെങ്കിൽ IPL കണ്ട ഏറ്റവും മികച്ച സീസൺ.